ഒരുപാട് സുന്ദരികളും സുന്ദരന്മാരൊക്കെ നിന്നിട്ട് എന്തൊക്കെയോ കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ആദ്യം ആന്ന് പറഞ്ഞു, പിന്നെ മാറി നിന്നു. ഹലോ ഗൈസ്, ഒന്നിട്ട് തിരിഞ്ഞോ തിരിഞ്ഞോ തിരിഞ്ഞോ, പേടിയാണോ? തിരിഞ്ഞോ, പേടിക്കുന്നേ? കൊണ്ടോട്ടി മിഠായി എന്ന് പറഞ്ഞൊരു മിഠായിയാണത്. ഇവിടെ ചുരുങ്ങിയതൊരു 10-20 വിധം ഹലുവകൾ, 20 വിധം കളറിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതൊക്കെ പിന്നെ എന്താ പറയുക, ഇതൊക്കെ ഓരോ സ്നാക്സുകളാണ്. നമ്മൾ കോഫിക്കും ചായക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്നാക്സുകളാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സെയിൽസ്മാൻസ്. വേണ്ടോ ഇതൊക്കെ? എന്തൊക്കെയുണ്ട്? ജനങ്ങളുണ്ടോ? അത്യാവശ്യം തിരക്കുണ്ടോ? ശരി ശരി, ഓക്കെ. എന്താ ഇവിടുത്തെ മിഠായിയെ കുറിച്ചൊക്കെ ടേസ്റ്റ് എന്താ പറയാനുള്ളത്? ടേസ്റ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടിപൊളിയാണ് അല്ലേ? ശരി, ഓക്കെ അല്ലേ. ഒന്നും കൂടി ഒന്ന് കടിക്കോ. അയ്യോ എന്തൊരു ആ വാ. ഇപ്പൊ വ്യൂസ്, നമ്മളിപ്പോ വന്നിട്ടുള്ളത് ഒരു ടോയ് ഷോപ്പിലേക്കാണ്. ഇവിടെ എല്ലാവിധം ടോയ്സുകളും ഉണ്ട്. കുട്ടികൾ മുതൽ വലിയവർ വരെ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. എല്ലാ ചെറിയ ചെറിയ വിലയ്ക്ക് ഒരുപാട് ടോയ്സ് ഇവിടെ കിട്ടും തോന്നുന്നുണ്ട്. എല്ലാം പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. ഇതാണ്ടോ എല്ലാ ടോയ്സ് ഐറ്റംസും ഉണ്ട്. ഇവരൊക്കെ ഇവിടുത്തെ ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഹിന്ദി ആത്മീയ കിതർക്ക കിതർക്ക കൊൽക്കത്ത ആത്മീയ ബിസിനസ് കേസ അച്ഛാ ടാറ്റാ ബൈ ബൈ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഇപ്പം നമ്മൾ പിന്നെ ഒരു ഒരു ആൻറ്റിക് ബേസ്ഡ് പിന്നെ മിഠായി കടയിലുള്ളത്. ഈ പഴയ കാലത്ത് നമ്മൾ രുചിച്ച എല്ലാവിധം മിഠായികളും, ഓറഞ്ച് മിഠായി, കടല മിഠായി, അതുപോലെ തന്നെ ജീരക മിഠായി, വിക്സ് മിഠായി, സിഗരറ്റ് മിഠായി, അങ്ങനത്തെ പലതരം മിഠായികൾ ഇവിടെ ഉണ്ട്. പിന്നെ പല പല കളറിലുണ്ട്. ഇവിടെ ഈ മിഠായി വിൽക്കുന്ന ആളടുത്ത് നമുക്ക് മിഠായിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കാം. ഏട്ടാ, എന്താ പേര്? അവിടെ അവിടെയാണ് ആള്? ഇതൊക്കെയല്ലേ ബിസിനസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അറിയിപ്പിക്കുക എന്നുള്ളത് നാട്ടുകാരെ അല്ലെ. ഏട്ടാ എങ്ങനെയുണ്ട് ബിസിനസ്? തിരക്കിടില്ല. ഈ പഴയ പിന്നെ പിന്നെ പഴയ കാലത്തെ മിഠായി, അതാണ് നിങ്ങളെ ചെറുപ്പകാല മിഠായി അല്ലെ? ഇതൊക്കെ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്? കളക്ഷൻ അല്ലേ. എവിടുന്ന മാക്സിമം മിഠായികളൊക്കെ ഇറങ്ങുന്നത്? പല ഭാഗത്തു നിന്ന് ഇറങ്ങുന്നുണ്ട് അല്ലേ. ഈ നിലമ്പൂർപ്പാട്ടിന്റെ ഈ സീസണിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ചെയ്യാറുള്ളത്? തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മുന്നില് ഈ ചേട്ടൻ ഉണ്ടാവും. അപ്പൊ പിന്നെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ ഏറെ പേരെന്താ പറഞ്ഞേ? ഹക്കീം. അപ്പൊ ഹക്കീം രാമനാട്ടുകാരിയുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ ഇക്കാടെ കടയിൽ നിന്ന് ഇതുപോലത്തെ ഒരുപാട് കളക്ഷൻസ്, പഴയ കാലത്തെ മിഠായി, അതായത് കുട്ടിക്കാലം മിഠായി നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതുമാത്രമല്ല, ഒരുപാട് ചെടികളും അതുപോലെ തന്നെ ഒരുപാട് പൂക്കളും ഇവിടെയുണ്ട്. ഈ പിന്നെ നിലമ്പൂരിപ്പാട്ടിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള, അതല്ലെങ്കിൽ നമ്മളെ വീടിനെ ഒരുപാട് മനോഹരമാക്കി ആക്കി തീർക്കാൻ പറ്റുന്ന ഒരുപാട് വേദകളും അതുപോലെ തന്നെ ചെടികളും ഇവിടെയുണ്ട്. ഈ കടയിലുള്ള ചേട്ടനോട് ഈ ചെടിയുടെ വിശേഷങ്ങളെ പറ്റി ചോദിക്കാം. ചേട്ടാ ചേട്ടാ നമസ്കാരം, സുഖാണോ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ഈ ബലൂനുകളെ കാണുമ്പോ ഒരു ഭയങ്കര വല്ലാത്തൊരു ചന്തം തോന്നും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ കുട്ടിക്കാലത്ത് കിട്ടാത്തൊരു സംഗതിയാണത്. നമ്മളെ കുട്ടിക്കാലത്തൊക്കെ റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ഒരു ബലൂണായിരുന്നു. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് അടിക്കാൻ പറ്റുന്ന ഒരു ബലൂണായിരുന്നു. ഇപ്പോഴാണ് ഇതൊരു ന്യൂ ജനറേഷൻ. കാലം മാറുമ്പോൾ എല്ലാം വളരെ മാറിക്കൊണ്ടിരിക്കണ്ടേ. എഗ് പീസ്കോ കിത്ന ഹേ? 120 റുപ്യ. ടീക്ക് ആപ് കിത്ന പീസ് ആപ് ലേത്ത ഹേ? കിത്ന പീസ് ലേത്ത ഹേ ആപ്?
लेके आया कितना पीस लेके आया 500 पीस कितना पीस सेल कर दिया 10-5 बस अरे ठीक है नाम बताओ अनीता उसका घर कहाँ है राजस्थान में ठीक है गाइस പലതരം കടകളും പലതരം സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് കേട്ടോ കാണോ നമ്മളെ ഗേൾസിന് അത്യാവശ്യമുള്ള എല്ലാ ഇയർ റിംഗ്സും ഏത് തരം മോഡൽ വേണോ അതേ തരങ്ങളിൽ ഇവിടെ നമുക്ക് ലഭ്യമാണ് പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കൊക്കെ വന്നെന്ന് ഒന്ന് പിന്നെ സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയോടെയൊക്കെ നമ്മളിവിടെ ഒന്ന് സമയം ചെലവഴിച്ച് കഴിഞ്ഞാൽ വളരെ ഒരു നന്നായിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ വരുന്ന എല്ലാ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള റെഡിയാവും അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ട് ഫാമിലിയോടെയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണമെന്ന് എന്താ പറയുക ഒരു ഒരു സന്തോഷപൂർവ്വം ഞാൻ പറയുകയാണ് ഞാൻ ഫാമിലിയോടെ അല്ല വന്നത് ഞാൻ തനിച്ചാണ് വന്നിട്ടുള്ളത് പക്ഷെ നിങ്ങളൊക്കെ വരുമ്പോൾ ഫാമിലിയോടെ തീർച്ചയായിട്ട് വരണം എന്ന് ഒരു 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 ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായി ഞാൻ നിങ്ങളോട് ചോദിക്കാം കുട്ടികൾക്ക് വളരെ സന്തോഷപൂർവ്വം കളിക്കാനുള്ള എല്ലാ ടോയ്സും മാക്സിമം ഇവിടെ ഉണ്ട് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇതിൽ ഫുൾ റോലും കുട്ടികളായി കഴിഞ്ഞാൽ ഒരിക്കലും കൂടി നന്നായിട്ടുണ്ടാവും അപ്പുറത്തിരിക്കുന്നതൊരു പിന്നെ എന്താ പറയുക ഒരു പിന്നെ കാറ് പോലത്തെ ഒരു സംഗതിയാണ് കാർ സവാരി പോലത്തെ അപ്പോൾ ഇതിനൊന്നും ഇരിക്കാൻ മാക്സിമം കുട്ടികളില്ല അപ്പോൾ ആദ്യത്തെ അത്രയൊന്നും ആളുകളില്ലെങ്കിലും എന്നാലും ഇതുപോലത്തെ ഒരു നിലമ്പൂർപ്പാട്ടൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ കൊറോണ സമയം കഴിഞ്ഞ് നടക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം ചേട്ടാ ഫാമിലിയോടെയാണ് വന്നിട്ടുള്ളത് തന്നെയാ ശരി ശരി എങ്ങനെയുണ്ട് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടോ തന്നെയാ ഓക്കെ എവിടുത്തെ വരാം ഇവിടെ തന്നെയാണല്ലേ ശരി ഓക്കെ മോൻ എത്ര വയസ്സായി 3 വയസ്സായി അല്ലേ ഇതാണ് മോന് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഒരു സ്വൈപ്പാണ് സ്വൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക സ്വിങ് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് പറയുക ഒരുപാട് കുട്ടികൾ ഒരുപാട് പേര് പിന്നെ ഇതിൽ കയറി കളിക്കുന്നുണ്ട് കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് ബൈ ഇതർക്ക് ആത്മീയ ആപ്പേ ഇതർക്ക് ആത്മീയ ആപ്പ് ഇതർക്ക് ആത്മീയ ആപ്പ് ഏക് ബച്ചക്കോ കിത്നാ ഹേ സർ ഏക കാ 40 40 ഏക് ബച്ചക്കോ 40 ഠീക്ക് ഹേ കൈസാ ആ രഹേ മാൽ ആ രഹേ കസ്റ്റമേഴ്സ് ആ രഹേ അപ്പോ ഇവര് പറയുന്ന ഇതിന്റെ മുന്നത്തെ ഭാഗത്തു നിന്നും ഒരുപാട് ആളുകളൊന്നും ഇല്ലാന്നാണ് എന്നാൽ ഈ കൊറോണ സമയമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രദേശങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷിക്കാം ഇതിങ്ങനെ നീണ്ടു പോട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഗൈസ് ഇനിയിപ്പോ നമ്മൾ അടുത്ത് പോകുന്നത് ഒരു പാനിപൂരി സെന്ററിലേക്കാണ് പാനിപൂരി പലതരം പാനിപൂരികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ പാനിപൂരികൾ പിന്നെ പിന്നെ ഉണ്ടാക്കുന്നവരുടെയും വിൽക്കുന്നവരുടെയും അത് മേടിച്ച് കഴിക്കുന്നവരുടെ ഒക്കെ ഒരു പിന്നെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ മക്കളെ എങ്ങനെയുണ്ട് സെയിൽസ് ഒക്കെ എങ്ങനെയുണ്ട് പൊളിയാണ് എത്ര വിധം പാനിപൂരി ഉണ്ട് ഇവിടെ കിത്ര ഐറ്റം പാനിപൂരി ആയത് എത്രയേ ഉള്ളൂ ഇവിടെയാണ് മെയിനായിട്ട് മസാലപൂരി ഉണ്ടാക്കുന്ന സ്ഥലം കാരണം മസാലപൂരി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ആളുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ കഴിച്ചുകൊണ്ട് നിൽക്കുന്നവരടുത്ത് നമുക്ക് പിന്നെ അഭിപ്രായങ്ങൾ ചോദിക്കാം കുട്ട പാനിപൂരി കഴിക്കാൻ നിൽക്കുകയാണോ അതോ കഴിച്ചോ പാനിപൂരി കഴിക്കാൻ നിൽക്കുകയാണോ അതോ കഴിച്ചോ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലേ ഇവിടെ നല്ല ചൂടുള്ള സ്നാക്സുകളൊക്കെ കിട്ടും നല്ല പോപ്കോൺ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പഴംപൊരി കോളിഫ്ലവറൊക്കെ പൊരിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് കഴിക്കാം കോളിഫ്ലവർ കഴിച്ചോ കഴിച്ചു എങ്ങനെയുണ്ട് കോളിഫ്ലവറൊക്കെ ഉഷാറാണ് അടിപൊളിയാണ് അല്ലേ അപ്പൊ ഈ കോളിഫ്ലവറിൽ എന്തെങ്കിലും പിന്നെ പ്രത്യേക തരം മസാലകൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ 16 തരം മസാലകൾ പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ നിങ്ങളുടെ പേരെന്തായിരുന്നു കാലിക്കറ്റ് ഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പിന്നെ സുപരിചിതനാണ് എന്നാണ് പറയുന്നത് തന്നെയോ ഈ കൊറോണ സമയത്ത് പൂട്ടി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമ്മുടെ പ്രദേശങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കാണാൻ ഒരുപാട് സന്തോഷമായിരിക്കുന്നു ഇതിങ്ങനെ നീണ്ടുപോകാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അപ്പൊ എല്ലാവരും സ്റ്റേ ഓൺ ചാനൽ ഇനിയും ഒരുപാട് സംഗതികൾ നമുക്ക് കാണാനുണ്ട് കേൾക്കാനുമുണ്ട് ഇത് ഒരു എന്താ പറയുക ഇതൊരു അടിപൊളി
സംഗതിയാണ്. ഞാനിത് ഇതിൽ ഇതുവരെ കയറിയിട്ടില്ല, വളരെ പേടിയാണ് എനിക്ക് ഇതിലേക്ക് കയറാൻ. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സെറ്റപ്പായിട്ടില്ലേ, കുറേ കുട്ടികളിരുന്ന് ആടുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ നമ്മുടെ ഏട്ടൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ അങ്ങനെ മേലെ പോവാൻ കേട്ടോ. മേലെ പോയിട്ട് ഇതും ഒരുവിധം സംഗതിയാണ്. വാവ്, നമുക്ക് കാണാം കേട്ടോ. ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് ബ്രേക്ക് ഡാൻസ് കൗണ്ടറിലേക്കാണ്. ബ്രേക്ക് ഡാൻസ് കൗണ്ടറിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കയറി ഒരു വീഡിയോ എടുത്തു നോക്കാം. ഇതിലുള്ളവരുടെ റിയാക്ഷൻസ് എങ്ങനെയാണ്, എന്താണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതിങ്ങനെ എന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തല കറങ്ങാണ് കേട്ടോ. കണ്ടോ, ഇതെങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ തല ഇറങ്ങി വീഴുന്ന ഒരവസ്ഥയാണ് നമുക്ക് പിന്നെ അനുഭവപ്പെടുന്നത് കേട്ടോ. കണ്ടോ, ഇതിന്റെ തറയിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എങ്ങനെ വന്ന് എങ്ങനെ അടിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടോ, അങ്ങനെ തിരിഞ്ഞ് അങ്ങനെ ഒരു വേറെ രീതിയിലാണ് ഇത് തിരിഞ്ഞു വരുന്നത്. മേത്തൊക്കെ താട്ടിക്കഴിഞ്ഞാൽ പണി തീരും. നമ്മൾ കാണുന്ന ഒരു ട്രെയിനാണ്, ട്രെയിൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു റൗണ്ടും കൂടി അത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ജാദൂഗർ കാറുണ്ട്, ബൈക്കുണ്ട്. എത്ര കാറ്, എത്ര ബൈക്ക്? മൂന്ന് കാറും നാല് ബൈക്കുണ്ട്. ഫാമിലിയോടെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, മോളെ ഒരുപാട് സൂപ്പർ ആയിരുന്നോ? ഷോ അടിപൊളിയായിരുന്നോ? ഷോ അടിപൊളിയായിരുന്നോ? ടാറ്റ പറ. ടാറ്റ, ബൈ ബൈ. ശരി കേട്ടോ. ഹലോ ഹലോ ഗൈസ്, ഷോ കഴിഞ്ഞ് വരികയാണോ? മരണക്കിണർ ഓടിച്ച റൈഡറാണ്. അപ്പൊ ഇന്ന് ഒരു അതിമനോഹരമായ ഒരു ഫാമിലി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഇവിടുത്തെ പിന്നെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് എന്താണെന്ന് ചോദിക്കാം. അപ്പൊ പിന്നെ നിലമ്പൂർ പാട്ട് ആദ്യമായിട്ടാണ് വരുന്നത്? അല്ല, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആളാണോ? ഇവിടെയുള്ള ആളാണ്. മഞ്ചേരിയ, ചെറുകോട്? ആ, ചെറുകോടുള്ള ഒരാളാണ്. അവരുടെ ഫാമിലീസ് ആണ് ഇതൊക്കെ. ഇവരൊരുപാട് ഫാമിലിനെയൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോ ഇവരുടെ ഒക്കെ എൻജോയ്മെന്റ് അടിപൊളിയായിരിക്കട്ടെ. അപ്പൊ നമ്മൾ അടുത്ത് പോകുന്നത് ഒരു ഫുഡ് കോർട്ടിലേക്കാണ്. ഈ ഫുഡ് കോർട്ടിൽ എത്ര തരം ഫുഡുകളുണ്ട്, ആരൊക്കെയാണ് ഇവിടെ ഫുഡുകൾ വെച്ച് വിളമ്പുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫുഡ് കോർട്ടുണ്ട്, അതുപോലെ തന്നെ എക്സിബിഷനും കൂടിയാണ്. ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഒറിജിനൽ തേന്, അതുപോലെ തന്നെ ഒരുപാട് ഹോം മെയ്ഡ് പിന്നെ മസാല പൗഡേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്താ, ഗ്രീൻ വാലി പാഷൻ ഫ്രൂട്ട്, ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഹോം മെയ്ഡ് ജ്യൂസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അച്ചാറുകൾ, ചക്കക്കുരു പോലും ഇവിടെ പാക്കഡാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവരോടും കൂടി വിശേഷങ്ങൾ, നിങ്ങളെ അനുഭവത്തോടെ നിങ്ങൾ ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാമല്ലോ അല്ലേ. എന്തായാലും എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? ഫുള്ളി ഓർഗാനിക് ഐറ്റംസ് ആണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത്, ജനങ്ങൾക്ക് വളരെ ആരോഗ്യപരമായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ കാണാൻ തന്നെ വളരെ സന്തോഷം. ചെമ്പരത്തിപ്പൂവിൻ്റെ ഓയിലാണിത്.
സ്ക്വാച്ച്. ഓക്കെ ഓക്കെ, അതെന്തിന് യൂസ് ചെയ്യുന്നതായി അറിയില്ല. വെള്ളം കൂടി, ആ വെള്ളത്തിൽ കലക്കാം. ആ ഹാ ഹാ, വെള്ളത്തിൽ കലക്കാൻ വേണ്ടി ചെമ്പരത്തിന്റെ സ്ക്വാഷ് അല്ലേ. ഓക്കെ ഓക്കെ, എത്രയാതൊരു കുപ്പിക്ക്? ആ നന്നായി ഉപയോഗിക്കുന്ന പോലെ ചെമ്പരത്തിയുടെ സ്ക്വാഷ് അല്ലേ. ഓക്കെ ഓക്കെ, ഇതൊക്കെ ആരോഗ്യത്തിന് വളരെ പിന്നെ എന്താ പറയുക നല്ലൊരു സാധനങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ എന്താ പറയുക വെസ്റ്റേൺ കൾച്ചർ വന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് സഹോദരിമാർ ഇതിനെയൊക്കെ പുനർജീവിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. നിലമ്പൂർ പിന്നെ നിലമ്പൂർ പാട്ടിൻ്റെ നിലമ്പൂരിൻ്റെ മണ്ണിൻ്റെ സ്വന്തം മക്കളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവിടുത്തെ എല്ലാ ഐറ്റംസും നിങ്ങൾ വാങ്ങി സന്തോഷിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാൻ അപേക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ലൈവായിട്ട് ചട്ടി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇതാണോ, ഇതാണ് ഈ പഴയ കാലം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ചക്രം ഉപയോഗിച്ച് അത് കറക്കിയിട്ട് മൺകലവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണത്. ചേട്ടാ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധ തെറ്റിപ്പോയി ഞാൻ സംസാരിക്കുമ്പോൾ. ഇല്ല, ചേട്ടൻ്റെ വീട് എവിടെയാ? കൂട്ടിലങ്ങാടി. എന്താ പേര് ചേട്ടാ? എങ്ങനെയുണ്ട് കച്ചവടങ്ങളൊക്കെ? കുഴപ്പമില്ല. ഞങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടോ? വീണ്ടും പഴയ കാലത്തിലേക്ക് എല്ലാവരും നമ്മളെല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ചേട്ടനുണ്ടാക്കുന്ന അതിമനോഹരമായ കല നമ്മൾ കണ്ടു. ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നവരെ നമുക്ക് ഇവിടെ കുറച്ച് പിന്നെ എന്താ പറയുക ഒരു ഫിസിയോതെറാപ്പിസ്റ്റും കൂടി ഉണ്ട്, അവരോടും കൂടി കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഹലോ ഗൈസ്, നമസ്കാരം. എന്താ പേര്? സഫ്വാൻ. ഹലോ, എന്താ പേര്? റൂബി. ആനന്ദ്. എല്ലാവരും ഫിസിയോതെറാപ്പിസ്റ്റാണ്, പ്രൊഫഷണൽ ഫിസിയോതെറാപ്പിസ്റ്റാണ് അല്ലേ. ഈ ഹെഡ് മസാജ് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങളൊന്ന് പറയാം. ഹെഡ് മസാജ് കൊണ്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടും, ഇവിടെ ടെൻഷനൊക്കെ കുറയും, നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. കുറേ ഉപകാരങ്ങൾ, അങ്ങനെ കുറേ ഉപകാരമുണ്ട്. റെജുവിനേഷൻ അങ്ങനെ എന്തോ പറയുമല്ലോ അല്ലേ, എന്താ പറയാ റെജുവിനേഷൻ തെറാപ്പി. ഫുഡ് മസാജിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സെയിം തന്നെയാണ്. ഓക്കെ ഓക്കെ, പിന്നെ ഈ പിന്നെ കിഴി പിന്നെ ബസ്തി എന്നൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഓക്കെ, അടുത്ത് നമ്മൾ വന്ന് എണ്ണത്തോണിയിലേക്കാണ്. ഈ എണ്ണത്തോണിയുടെ ഉപകാരം എന്താന്ന് പറയുക? എണ്ണത്തോണിയിൽ എന്തിനാ കയറ്റി, എന്ത് അസുഖത്തിനാണ് അല്ലെ എന്ത് കാര്യത്തിനാണ് എണ്ണത്തോണിയിൽ ഒരാളെ കയറ്റുന്നത്? തന്നെയാ. ഓക്കെ ഓക്കെ, ഓരോ ട്രീറ്റ്മെന്റ് ഓരോ പിന്നെ എഴുത്തിനനുസരിച്ചുള്ള ചികിത്സകൾ ചെയ്യും. ഓവറോൾ പിന്നെ ഈ ആയുർവേദ മസാജസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആയുർവേദ മസാജ് നല്ലൊരു പരിപാടിയാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പെയിനും മാറ്റാനും സഹായിക്കും. ബ്ലഡ് സർക്കുലേഷൻ നന്നാവും. നിങ്ങളുടെ പിന്നെ കമ്പനിയുടെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിന്റെ പേര്? ഓക്കെ, നിങ്ങളെല്ലാവരും പ്രൊഫഷണൽ തെറാപ്പിസ്റ്റാണ്. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. വീഡിയോ വീണ്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഒരുമിച്ച് ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, ബൈ ബൈ, സീ യു. അപ്പോ സ്ത്രീകൾക്ക് വേണ്ടി, നമ്മുടെ പിന്നെ സ്ത്രീകൾ പിന്നെ സൗന്ദര്യവതികളാണല്ലോ, കൂടുതൽ പിന്നെ സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ സ്ത്രീകൾക്ക് ഏറ്റവും അവരുടെ മുടിയിലും അതുപോലെ തന്നെ അവരുടെ മുഖത്തൊക്കെയാണ് നമ്മൾ കൂടുതൽ സ്ത്രീകളുടെ സൗന്ദര്യം നോക്കുന്നത്. അപ്പൊ മുടി ഒരുപാട് വളരാനുള്ള എണ്ണകളൊക്കെയാണത്. എന്തൊക്കെ തരം എണ്ണയാണ് ചോദിച്ചുള്ളത്? ഉണ്ടാക്കുന്ന എണ്ണ ഇലകളൊക്കെ, ഇലകളും വേരുകളുമാണ് അല്ല, എത്ര വിധം ഇലകളും വേരുകളാണ് ഇതിൽ ചേർക്കുന്നത് ഓരോന്നിനും? പൂക്കളും പൂക്കളും ഇതിൽ ചേർക്കുന്നുണ്ട് അല്ലേ. ഇത് ഉപയോഗിക്കുന്നവരുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിന്റെ ആ എണ്ണയുടെ പേരെന്തായിരുന്നു? തലയിൽ തേക്കുന്ന എണ്ണയാണ്. പേനൊക്കെ പോവും, ഈര് പോവും. വളരെ ചെയ്യും അല്ലേ. എന്തൊക്കെ മാക്സിമം എന്തൊക്കെയാണ് ഹൈലൈറ്റ് ആയിട്ട് അതിൽ ഉപയോഗിക്കുന്ന സാങ്കേതി എന്തൊക്കെയാണ് അല്ലെ? ഏതെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം, ചെമ്പരത്തി അതുപോലെ തന്നെ പിന്നെ കുറുന്തോട്ടി വേര് അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ അതില്. ഓക്കെ ചേച്ചി, വളരെ ഉപകാരം. ഇത് ഒരുപാട് പ്രഷർ കണ്ട് ഇതുപോലത്തെ എണ്ണകളൊക്കെ വാങ്ങി ഉപയോഗിച്ച് അവരുടെ തലമുടി അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. താങ്ക് യു.